ഉത്തർപ്രദേശിൽ ഇന്ന് ഒന്നാംഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോലും ഏകോപിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ കാണുന്നത്. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേദിവസമായ ഇന്നലെയാണ് കോൺഗ്രസ് പ്രകടന പത്രിക പോലും പുറത്തിറക്കിയത്. പ്രിയങ്കാഗാന്ധിയുടെ പ്രചാരണം ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് ചരിത്രത്തിലേ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യഘട്ടമായ ഇന്ന് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 11 ജില്ലകളിലെ 58 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലെത്തി ജനവിധി എഴുതുന്നത്. 2,27,00,000 വോട്ടർമാർ ആദ്യഘട്ടമായ ഇന്ന് വിധി നിർണ്ണയിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. അഭിപ്രായ സർവേകളുടെ പിൻബലത്തിൽ ഭരണം തുടരുമെന്ന ആത്മവിശ്വാസം ബി ജെ പി പങ്കുവയ്ക്കുമ്പോൾ കർഷക പ്രതിഷേധത്തിൻ്റെ ആനുകൂല്യത്തിൽ ഭരണം പിടിക്കാമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിൻ്റെ പ്രതീക്ഷ. യോഗി മന്ത്രിസഭയിലെ 9 മന്ത്രിമാരുൾപ്പെടെ 615 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജാട്ടുകൾ നിർണായക ശക്തിയാകുന്ന ഇവിടെ ഈ വിഭാഗത്തിൽ നിന്ന് ബി ജെ പി 17 സ്ഥാനാർത്ഥികളെയും സമാജ്വാദി പാർട്ടി RLD സഖ്യം 18 സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കിയിട്ടുണ്ട്. കർഷകരെ തൃപ്തിപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങളിൽ മത്സരിച്ചാണ് സമാജ്വാദി പാർട്ടി RLDയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയത്. കർഷകരോക്ഷം തിരിച്ചടിയായേക്കുമെന്ന കണക്കൂട്ടലിൽ യോഗിയെ മാറ്റി നിർത്തി അമിത്ഷായാണ് ബി ജെ പിയുടെ പ്രചാരണത്തിൽ നിറഞ്ഞു നിന്നത്. കർഷകരുടെ കേന്ദ്രമായ മുസഫർനഗർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി അമിത്ഷാ വോട്ട് തേടിയതിന്റെ കാരണവും മറ്റൊന്നല്ല, എങ്ങനെയും കർഷകരെ പാർട്ടിയിലാക്കുക എന്നത് മാത്രം. വെർച്വൽ റാലികളിലൂടെ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. കർഷകരോക്ഷത്തെ മറികടക്കാൻ ക്രമസമാധാനവും അക്രമ സംഭവങ്ങൾ അടിച്ചമർത്തി എന്നതും വോട്ടാക്കാൻ ശ്രമിച്ച് ചർച്ചയാക്കുകയാണ് ബി ജെ പി. അതേസമയം കർഷകരുടെ പിന്തുണ ഉറപ്പിക്കുമ്പോഴും ജാട്ട് സമുദായം പൂർണ്ണമായും സമാജ്വാദി പാർട്ടി RLD സഖ്യത്തെ പിന്തുണയ്ക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസ് പ്രചാരണത്തിൽ പോലും ഏറെ പിന്നിലാണ്. അമേഠിയിൽ ഒരു ദിവസം പ്രചാരണം നടത്തിയതൊഴിച്ചാൽ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിൽ കണ്ടതേയില്ല. താരപ്രചാരകരുടെ നീണ്ട പട്ടിക പുറത്തിറക്കിയെങ്കിലും പ്രിയങ്കാഗാന്ധി മാത്രമാണ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്. പ്രചാരണ രംഗത്ത് ഒടുവിലെത്തിയ BSP ക്യാമ്പിലും ആത്മവിശ്വാസം പ്രകടമല്ല. കോൺഗ്രസ് 3ാംഘട്ട പ്രകടന പത്രിക പുറത്തിറക്കിയതുപോലും ഇന്നലെയാണ്. വൈദ്യുതി ബില്ലുകൾ പകുതിയാക്കുമെന്നും കർഷകരുടെ കടം 10 ദിവസത്തിനകം എഴുതി തള്ളുമെന്നും ഒക്കെയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. കോവിഡ് ബാധിതരായി മരിച്ചവരുടെ കുടുംബത്തിന് ഉടനടി 25,000 രൂപ സഹായം നൽകും. ഏത് ചികിത്സയ്ക്കും UPയിലെ സർക്കാർ ആശുപത്രികളിൽ 10,00,000 രൂപ വരെ സൗജന്യ ചികിത്സ നൽകും. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്ക് സ്മാർട്ട് ഫോണുകൾ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിങ്ങനെ പോകുന്നു മറ്റ് വാഗ്ദാനങ്ങൾ. പ്രകടന പത്രികയും അതിലെ വാഗ്ദാനങ്ങളും ഒക്കെ കൊള്ളാം, പക്ഷേ ഈ വാഗ്ദാനങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് SPയും BJPയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയത്. മൻരേഗയുടെ അതേ മാതൃകയിൽ നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് SPയുടെ വാഗ്ദാനങ്ങളിലൊന്ന്. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 33% സംവരണം. 2025 ആകുമ്പോഴേക്കും UPയിലെ കർഷകരെല്ലാവരും കടങ്ങളില്ലാത്തവരാക്കി മാറ്റാൻ ലക്ഷ്യമുള്ള ലോൺ ഫ്രീ 2025 എന്നിങ്ങനെ വാഗ്ദാന പെരുമഴയാണ് SPയുടെ പ്രകടന പത്രികയിൽ. BJP ആകട്ടെ ജലസേചനത്തിനുള്ള വൈദ്യുതി കർഷകർക്ക് സൗജന്യമായി നൽകുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. ലവ് ജിഹാദ് കേസുകൾക്കുള്ള ശിക്ഷ ചുരുങ്ങിയത് 10 വർഷത്തെ തടവും 1,00,000 രൂപ പിഴയും ആയിരിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം.